മെർസൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ വിസ്മയിപ്പിച്ച് മുന്നോട്ടു പോകുമ്പോൾ നഷ്ടബോധവുമായി ഒരു മുൻ നായിക നടി. സൂപ്പർ ഹിറ്റ് സിനിമ ഖുഷിയിലൂടെ സൂപ്പർ നായികയായി ഉയർന്ന ജ്യോതികയാണ് മെർസലിലെ നായിക നിത്യ മേനോന്റെ തകർപ്പൻ പ്രകടനമറിഞ്ഞ് അന്തം വിട്ടിരിക്കുന്നത്. മൂന്ന് നായകന്മാരുള്ള മെർസലിൽ ആദ്യം പ്രധാന നായക സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് ജ്യോതികയായിരുന്നു. എന്നാൽ തുടക്കത്തിൽ അഭിനയിക്കാൻ സമ്മതമറിയിച്ച ജ്യോതിക പിന്നീട് പിന്മാറുകയായിരുന്നു. തെന്നിന്ത്യയിലെ സൂപ്പർ നായികമാരായ സമാന്തയ്ക്കും കാജൽ അഗർവാളിനും പിന്നിൽ ഒതുങ്ങിപ്പോകുമോ എന്ന ഭയമായിരുന്നു അത്രേ പിന്മാറ്റത്തിന് കാരണം. മെർസൽ ബുധനാഴ്ച പുറത്തിറങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വരുന്ന പ്രതികരണങ്ങളിൽ നായകൻ ദളപതിക്കും വില്ലൻ എസ് ജെ സൂര്യയ്ക്കുമൊപ്പം ഏറെ പ്രശംസ ലഭിക്കുന്നത് നിത്യമേനോനാണ്. തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രത്തെയാണ് നിത്യ മെർസലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥാപാത്രത്തെ ജ്യോതിക അവതരിപ്പിക്കുകയായിരുന്നെങ്കിൽ അവർക്കത് വലിയ നേട്ടമാകുമായിരുന്നുവെന്നാണ് ഉയർന്നുവരുന്ന പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. നടൻ സൂര്യയെ വിവാഹം ചെയ്തതോടെ അഭിനയ രംഗത്തോട് വിട പറഞ്ഞ ജ്യോതിക പിന്നീട് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ റീ എൻട്രിക്ക് കാരണമായ ഹൗ ഓൾഡ് ആർ യു എന്ന തമിഴ് പതിപ്പിലൂടെയാണ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നത്. മെർസലിൽ ജ്യോതിക അഭിനയിക്കുകയായിരുന്നുവെങ്കിൽ അവരുടെ ഖുഷിയിലെ നായകനൊപ്പം മാത്രമല്ല ആ സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായ എസ് ജെ സൂര്യയ്ക്കൊപ്പവും അഭിനയിക്കാനുള്ള അപൂർവ അവസരവും ലഭിക്കുമായിരുന്നു. എന്തായാലും പോയ ബുദ്ധി തിരിച്ചു കിട്ടില്ലല്ലോ എന്നാണ് ഇതേക്കുറിച്ച് ഇപ്പോൾ കോടമ്പക്കത്തെ സംസാരം. കേരളത്തിലും നിറഞ്ഞ സദസ്സിൽ മെർസൽ പ്രദർശനം തുടരുകയാണ്. 300 തിയേറ്ററുകളിലാണ് കേരളത്തിൽ ഈ വിജയ ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സിനിമയും ഇതുവരെ ഇത്രയധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടില്ല.